നമ്മുടെ സ്വന്തം മുതലാളി ഓഹരി കച്ചവടം നാടകീയമായി ഒഴിവാക്കി. ഒന്നു രണ്ടുമല്ല 20,000 കോടിയുടെ തുടർ ഓഹരി വിൽപ്പനയാണ് അദാനി വേണ്ടെന്ന് വെച്ചത്. ഓഹരി വിപണിയിൽ വൻ തിരിച്ചടി നേരിടുന്നതിനിടെയാണ് പിന്മാറ്റം നടത്തിയത്. ഇന്നലെ മാത്രം അദാനി ഗ്രൂപ്പിൻ്റെ ഓഹരികൾ 28% ഇടിഞ്ഞത്. അദാനി പോർട്ട് പോലെയുള്ള മറ്റ് കമ്പനികളുടെ ഓഹരിയും വൻതോതിൽ ഇടിഞ്ഞു. എല്ലാ കമ്പനികളും ഓഹരി വിപണിയിൽ തിരിച്ചടി നേരിടുന്ന സാഹചര്യത്തിൽ സമീപകാലത്തൊന്നും തിരിച്ചുവരവിനുള്ള സാധ്യതയില്ലെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഇതുവരെ ഓഹരി വാങ്ങിയവർക്ക് പണം തിരികെ നൽകുമെന്നാണ് കമ്പനി പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്നത്. ഓഹരി വിൽപ്പനയ്ക്ക് നിശ്ചയിച്ച വിലയും നിലവിലെ ഓഹരി വിലയും തമ്മിൽ 1,000 രൂപയ്ക്ക് അടുത്ത് വ്യത്യാസമുണ്ട്. അതിനാൽ നിക്ഷേപകർക്ക് മുതൽ മുടക്ക് തിരികെ കിട്ടാൻ ഏറെക്കാലം എടുത്തേക്കാം. ഈ സാഹചര്യത്തിൽ നിക്ഷേപകരുടെ താൽപ്പര്യം സംരക്ഷിക്കാനാണ് വിൽപ്പനയിൽ നിന്ന് പിന്മാറുന്നതെന്നാണ് മുതലാളി പറയുന്നത്. ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കാം, അടിതെറ്റിയാൽ ആനയും വീഴും. ഹിൻഡൻബർഗ് സായിപ്പുമാരുടെ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം അദാനി ഗ്രൂപ്പിൻ്റെ ഓഹരി മൂല്യത്തിലുണ്ടായ ഇടിവ് 750,000,000,000 രൂപ പിന്നിട്ടു. ദിവസവും ഇടിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. യൂറോപ്യൻ രാജ്യങ്ങളിലും അദാനിക്ക് പങ്കാളിത്തമുള്ള സ്ഥാപനങ്ങളുടെ മൂല്യം ഇടിഞ്ഞു. ഫ്രാൻസിൽ അദാനിക്ക് ഓഹരി പങ്കാളിത്തമുള്ള അദാനി ടോട്ടൽ ഗ്യാസിന് 2.20 ലക്ഷം കോടി രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത്. ക്രെഡിറ്റ് സുസൈ അദാനി ഗ്രൂപ്പിൻ്റെ ബോണ്ടുകൾ വാങ്ങുന്നത് നിർത്തിവെച്ചതായി ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്തു. കേന്ദ്ര സർക്കാരിൻ്റെ ബജറ്റിനോട് വിപണി അനുകൂലമായി പ്രതികരിച്ചിട്ടും അദാനി ഗ്രൂപ്പിന് നേട്ടമുണ്ടാക്കാനാകാത്തതും വിപണിയിൽ ചർച്ചയായി. നിക്ഷേപക താൽപ്പര്യത്തിലുണ്ടായ തിരിച്ചടിയാണ് വിപണിയിൽ പ്രതിഫലിക്കുന്നത്. ഇതോടെ ഏഷ്യയിലെ ഏറ്റവും വലിയ ധനികനെന്ന പദവി ഗൗതം അദാനിക്ക് നഷ്ടമായി. ലോകത്തിലെ ഏറ്റവും ധനികനായ ഇന്ത്യക്കാരൻ എന്ന പദവിയും അദാനിക്ക് നഷ്ടപ്പെട്ടു. ലോക കോടീശ്വരന്മാരുടെ ഫോർബസ് പട്ടിക പ്രകാരം ഗൗതം അദാനി 15-ാം സ്ഥാനത്തേക്ക് കൂപ്പുകുത്തി. 9-ാം സ്ഥാനത്തുള്ള മുകേഷ് അംബാനിയാണ് നിലവിൽ ഏഷ്യയിലെ ഏറ്റവും വലിയ സമ്പന്നൻ. ഇന്ത്യയിലെ കോടീശ്വരനിലും മുകേഷ് അംബാനി ഒന്നാമനായി. കഴിഞ്ഞ ദിവസം ലോകത്തെ അതിസമ്പന്നരുടെ പട്ടികയിലെ ആദ്യ 10 പേരിൽ നിന്ന് അദാനി പുറത്തായിരുന്നു.